പി 7.5 വർഷത്തിന്റെ ഭരണം വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളെ മാത്രമാണ് അവർ അല്പമെങ്കിലും ഭയപ്പെടുന്നത്. ഒരു അന്വേഷണ ഏജൻസികളും അവരുടെ മേലെ തൊടാൻ തയ്യാറാവുന്നില്ല. സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസുകൾ പോലും നീണ്ടുപോകുന്നത് അവരുടെ സ്വാധീന ശക്തി കൊണ്ടാണ്. അതിനവരെ കേരളത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥരെ വരെ നിയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. സത്യമാണോ എന്നൊന്നും നമ്മൾക്കറിയില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ശ്രീ അനിൽ നമ്പ്യാരി ഇപ്പോൾ പറഞ്ഞത് കറക്റ്റാണ്. മാധ്യമങ്ങൾക്ക് അടുത്ത വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ അവർ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം, ഇപ്പം നിങ്ങൾ ജനം ടി വി ഈ വിഷയം അനിൽ നമ്പ്യാരുമായിട്ടുള്ള സ്വപ്നയുടെ ഈ ഇൻ്റർവ്യൂവിൻ്റെ ദൂഷിത വശങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്യും? ഒരു പക്ഷേ നാളെയും കൂടി. നിങ്ങൾക്ക് അടുത്ത വിഷയം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് പോകണം. അപ്പം മാധ്യമങ്ങളെ മാത്രമാണ് അവർക്ക് ഭയം. അതുകൊണ്ടാണ് മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്നവർ ശക്തിയുക്തം പറയുന്നത്, ആ ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പം മാധ്യമങ്ങൾക്ക് അടുത്ത വിഷയം കിട്ടുന്നതോടുകൂടിയിട്ട് ഇപ്പം ഈ കത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം തീരുമെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. പിന്നെ അങ്ങനെ ഒരു ഉറപ്പ് എങ്ങനെയാണ് വരാതിരിക്കുക? ശക്തമായൊരു പ്രതിപക്ഷം ഞങ്ങൾക്കെതിരായിട്ട് ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഭയം, അതൊരു ഉൾഭയം ഉണ്ടായിരിക്കാം. അടുത്ത ഇലക്ഷൻ, അതായത് അറ്റ്ലീസ്റ്റ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിലെങ്കിലും അത്തരത്തിലുള്ളൊരു ആ ഒരു ഉൾഭയം പോലും അവർക്കില്ല. കാരണം പ്രതിപക്ഷം അങ്ങേയറ്റം ദുർബലമാണ് ഇവിടുത്തെ പ്രതിപക്ഷം. ആ പ്രതിപക്ഷത്തിനെ വെച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ ചെറുവിരൽ അനക്കാൻ സാധിക്കില്ലെന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാം. നിയമസഭയിൽ പോലും പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നം ആ നിയമസഭയിലെ നമ്മുടെ ഈ വിഷുവിന് കത്തിക്കുന്ന പൂക്കുറ്റി പോലെ അവിടെ കത്തി അമരുകയാണ്. അത് പുറത്തേക്ക് പോലും ആവുന്നില്ല. അപ്പോൾ ഇപ്പം നോക്കി നോക്കൂ, നമ്മുടെ എന്താ പറയേണ്ടത്, ശശിധരൻ കർത്താരിയുടെ ഡയറിയിലെ പി വിയും സി കെയും ആർ വിയും ആർ സിയും ഒന്നും ചർച്ച ചെയ്യാൻ അവർക്ക് ഒരു താല്പര്യവുമില്ല. കാരണം അതൊക്കെ ചർച്ച ചെയ്ത് അവർ ഒറ്റവാക്കിൽ പറഞ്ഞത് എന്താ, അതിനൊക്കെ പാർട്ടിയാവുമ്പോൾ സംഭാവന വാങ്ങും. എന്തുകൊണ്ട് ഒരു റെസീറ്റ് പൊക്കിക്കാണിക്കാൻ ഈ കെ കെയോ അല്ലെങ്കിൽ ഈ ആർ സിയോ ഒന്നും തയ്യാറാവുന്നില്ല ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ? ഇതാ ഞങ്ങൾ സംഭാവന വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ റെസീറ്റ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇവർ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? കാണിച്ചിട്ടില്ല, കാണിക്കില്ല. കാരണം അപ്പോൾ നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, കട്ടവനെ കട്ടാൽ രണ്ട് മൂളക്കം എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് എല്ലാ ഒരു കൈകളും ശുദ്ധമല്ല. പിന്നെ ശ്രീ അനിൽ നമ്പ്യാർ ഇതൊക്കെ പഴഞ്ചനായിപ്പോയി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ, മടിയിൽ കനമുള്ളവർക്കല്ലേ ഭയം വേണ്ടു, ഇതൊക്കെ നമുക്ക് ജനങ്ങൾക്ക് കേട്ട് മടുത്തു. ഒരാൾ പോലും ഇതൊന്നും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യമായി പോയി. മടിയിൽ കനമില്ലാത്തവർക്ക് പോലും ഭയമില്ലാത്ത സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് വരുമ്പോൾ മടിയിൽ കനമുള്ളവൻ ആ കനം പുറത്തേക്ക് കാണിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി, ഈ വാഴ്ത്ത നമ്മൾ പറയില്ലേ, ഈ വാഴ്ത്തി പുകഴ്ത്തുന്നവർക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് ശ്രീ അനിൽ നമ്പ്യാർ.